നമസ്കാരം, ഞാൻ ജുബിൻ ജേക്കബ്. റോഡീസ് ഗാരേജിലേക്ക് സ്വാഗതം. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാവ എന്തിന് കൊള്ളാം എന്നായിരുന്ന വീഡിയോയുടെ തലക്കെട്ട്. അത് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് രീതിയിൽ കൺഫ്യൂസിംഗ് ആയിരുന്നു. പലരും അത് ജാവയെ നമ്മൾ കണ്ടമാനം കടന്ന് ആക്രമിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് വരെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് രണ്ട് വാഹനങ്ങൾ, അതായത് ജാവ 42, ജാവ പെരാക്ക് എന്ന രണ്ട് വാഹനങ്ങൾ കൊണ്ട് ഒരു ചെറിയ യാത്ര പോയപ്പോൾ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ ആ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ അവസാനം തന്നെ ഞങ്ങൾ പറയുകയുണ്ടായി, ഇത് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്, അതായത് ആരോഗ്യകരമായ ഒരു വിമർശനമാണ്. ഈ ബ്രാൻഡ് ജാവ എന്നൊരു ബ്രാൻഡ് ഏറ്റവും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ജാവയുടെ പഴയ വാഹനങ്ങൾ, ജാവ 250 SD ഒക്കെ സ്വന്തമായി ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി ഒരു ഗാരാജ് നടത്തുന്ന ഒരു മെക്കാനിക് എന്ന നിലയിൽ ഈ വാഹനങ്ങൾ ഏറ്റവും അധികം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചില വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജാവ, ഞാൻ മാത്രമല്ല ഇന്ത്യയിൽ പല എന്തൂസിയാസ്റ്റുകളും ഒരുപാട് മോട്ടോർ സൈക്കിൾ പ്രേമികളും ഒക്കെ പറഞ്ഞ വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചില മാറ്റങ്ങളോടുകൂടി ജാവ 42 ഒരു പുതിയ എഡിഷൻ, ജാവ 42 പുതിയ എഡിഷൻ എന്ന് പറയുമ്പോൾ പഴയതിനെ അപ്പാടെ മാറ്റിയിട്ട് വരികയല്ല, പഴയതിനൊപ്പം തന്നെ വന്നിട്ടുള്ള ഒരു പുതിയ മോഡലാണ് ജാവ 42 2.1 എന്ന് പറയുന്ന ഈ പുതിയ മോഡൽ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഓൾ ബ്ലാക്ക് തീം, ബ്ലാക്ക് ഡോട്ടായിട്ടുള്ള എഞ്ചിനും എക്സോസ്റ്റും ഒക്കെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പഴയ ജാവ 42 നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഓൾ ബ്ലാക്ക് തീമിലാണ് എഞ്ചിനും എക്സോസ്റ്റും എല്ലാം വന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും, അലോയ് വീലുകൾ വന്നിട്ടുള്ളത്, പഴയ സ്പോക്ക് വീലുകളുടെ സ്ഥാനത്ത് അലോയ് വീലുകൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇത് കാരണം മറ്റൊരു ഗുണം കൂടെ ഉണ്ടായിട്ടുണ്ട്, ട്യൂബ്ലെസ് ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഈ അലോയ് വീൽസ് നമുക്ക് ആക്സസറി ആയിട്ട് പഴയ ജാവ 42 ഓണേഴ്സിന് വാങ്ങിക്കാനാവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് തന്നെ മാറിയിട്ടുണ്ട്, ചില ആക്സസറീസ് ഇതിൽ വരാനുണ്ട്. പക്ഷേ ഈ ബാർ ആൻഡ് മിറേഴ്സ് വന്നിട്ടുള്ളത് ഒരിക്കലും ആക്സസറി ആണെന്ന് കരുതരുത്, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എക്യുപ്മെൻ്റ് തന്നെയാണ് ഈ ബാർ ആൻഡ് മിറേഴ്സ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലീസിൻ്റെ MVD ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടും, കാരണം അവരോട് പറയുമ്പോഴത്തേക്ക് നീ ഞങ്ങളെ കളിപ്പിക്കാനാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുവാണെന്നൊക്കെ ചോദിക്കും. സാരമല്ല, ഇത് ഇതിൻ്റെ ആക്ച്വൽ സ്റ്റാൻഡേർഡ് എക്യുപ്മെൻ്റ് തന്നെയാണ്, ഇത് ഒരു ആക്സസറി അല്ല. മറ്റൊന്ന്, ഈ ഹെഡ്ലാമ്പിനൊരു ഗ്രില്ല് വരുന്നുണ്ട്, മനോഹരമായിട്ടുള്ള ഗ്രില്ല്, അതിൻ്റെ ചിത്രം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലൈ സ്ക്രീൻ വരുന്നുണ്ട്, ഇത് രണ്ടും ഈ വാഹനത്തിൽ വരുന്ന ആക്സസറീസ് ആണ്. അതുപോലെ തന്നെ പുതിയ പെയിന്റ് തീം വരുന്നത്, മൂന്ന് പുതിയ കളേഴ്സാണ് വന്നിട്ടുള്ളത്. ടാങ്കിലെ ഗ്രാഫിക്സ് കണ്ടാലും അറിയാം, ഒരു സ്പോർട്സ് ടൈപ്പ് സ്ട്രൈപ്പാണ് വന്നിട്ടുള്ളത്. 42 ക്ലാസിക് ലെഗൻസുമൊക്കെ ഉള്ള ലെറ്ററിങ്ങും, അതുപോലെ തന്നെ സൈഡ് കവേഴ്സിൽ 42 എന്നുള്ള വലിയ ലോഗോയും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ പിന്നിലെ ഫെൻഡേഴ്സിലും ആ ഒരു സ്ട്രൈപ്പിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുറമേയുള്ള കാഴ്ചകളിൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സീറ്റിൻ്റെ ഷേപ്പും സീറ്റിൻ്റെ പാഡിങ്ങും മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. കുറെ കൂടെ നല്ല മെച്ചപ്പെട്ട പാഡിംഗ് ആണ് ഇപ്പോൾ 42 വന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള മാറ്റങ്ങൾ. മറ്റൊരു കാര്യം നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുകൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് മറ്റൊന്നുമല്ല ഈ കൺസോളിൽ ഒരു ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ചും വന്നിട്ടുണ്ട്, അതിലൂടെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഓഡോമീറ്റർ റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഇതാ ട്രിപ്പ് എ വന്നിട്ടുണ്ട്. ട്രിപ്പ് ബി വന്നിട്ടുണ്ട്. വീണ്ടും ഓഡോയിലേക്ക് പോകുന്നു. അങ്ങനെ ട്രിപ്പ് മീറ്റർ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞൊരു പരാതി കൂടി ജാവ കേട്ടിട്ട് രണ്ട് ട്രിപ്പ് മീറ്റർ കൂടി ആ കൺസോളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പലരും പറയുന്ന കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗിയർ ഇൻഡിക്കേറ്റർ ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ മിസ്സിംഗ് ആണെന്നൊക്കെ ഉള്ളൊരു പരക്കെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസിക് മോട്ടോർ സൈക്കിൾ എന്ന നിലയ്ക്ക് ഇത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻസ്ട്രുമെൻറ്റേഷനും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി
ഇതിൻ്റെ എൻജിനിൽ ചില പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. എൻജിൻ്റെ സിലിണ്ടർ ഹെഡിൽ നിന്നുള്ള ഒരു എക്സോസ്റ്റിൻ്റെ സർക്യൂട്ട് തന്നെ കുറച്ചു നേരം മാറിയിട്ടുണ്ട്. നേരത്തെ ഈ രണ്ട് എക്സോസ്റ്റും വന്നിട്ട് താഴെ ഒരു കാറ്റലിറ്റിക് കൺവെർട്ടർ വന്നിട്ട് അതിലായിരുന്നു കണക്ട് ആയിട്ടുണ്ടായിരുന്നത്, ഒരു വലിയ കാറ്റലിറ്റിക് കൺവെർട്ടർ. അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ രണ്ട് സെപ്പറേറ്റ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഓരോ ബെൻഡിലും വന്നിട്ടുണ്ട്. അത് കാരണം രണ്ട് പൈപ്പും സെപ്പറേറ്റ് ഫ്ലോ ആയിട്ടാണ് വരുന്നത്. അത് കാരണം തന്നെ വാഹനത്തിൻ്റെ ഭാരം ഏകദേശം 1 കിലോയ്ക്കടുത്ത് കുറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല പെർഫോമൻസ് കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ജാവ പറയുന്നത്. ഏതാണ്ട് 0.8 BHP വർധന ഉണ്ടായിട്ടുണ്ടെന്ന് ജാവ അവകാശപ്പെടുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ ജാവയുടെ പ്രത്യേകതകൾ. എൻജിനിലും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്പെക്കിലും ഒന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. പവർ 27.33 ആണ് ഇപ്പോഴത്തെ പവർ ഫിഗർ. ടോർക്ക് 27.02 Nm ആണ്. 293 cc എൻജിനാണ്. അതിലൊന്നും മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ ഇതിൻ്റെ എക്സോസ്റ്റ് പോർട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ലാംഡ സെൻസറിൻ്റെ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് മാറ്റം. അതുപോലെ തന്നെ കാറ്റലിറ്റിക് കൺവെർട്ടർ ഒരു സിംഗിൾ പീസ് എന്നുള്ളത് മാറ്റി സ്പ്ലിറ്റ് ആക്കി. അങ്ങനെ ചെറിയ ചില ടെക്നിക്കൽ ചേഞ്ചസാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ ജാവ 42 2.1 ആക്സസറീസായിട്ട് വന്നിട്ടുള്ളത് ഹെഡ് ലാമ്പിൻ്റെ ഗ്രില്ല്, അതുപോലെ തന്നെ പുതിയ ഒരു ഫ്ലൈ സ്ക്രീൻ ഉണ്ട്, ഒരു മിനി ഫ്ലൈ സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലൊരു മെറ്റൽ റാക്ക്, ലഗേജിനൊക്കെ ഉള്ളൊരു ചെറിയ മെറ്റൽ റാക്ക് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ള ആക്സസറീസ്. ഇത് കൂടാതെ പുതിയൊരു റേഞ്ച് ഓഫ് ആക്സസറീസ് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജാവ 42 അതിൻ്റെ പുതിയ അപ്ഗ്രേഡായി വന്നിട്ടുള്ള 2.1 മാറ്റങ്ങൾ. നമുക്കെന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നറിയാൻ വേണ്ടിയിട്ട് ഒരു റൈഡൊന്ന് പോയി നോക്കാം. നമുക്കൊരു ചെറിയ റൈഡ് പോവാം, കുറച്ച് ദൂരത്തേക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റൈഡിംഗ് ഗിയറോ ഗ്ലൗസോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എക്സോസ്റ്റ് നോട്ട് കുറച്ച് മാറിയിട്ടുണ്ട് തോന്നുന്നു, ഒരല്പം ബേസൊക്കെ കയറി വരുന്നുണ്ട്. ഈ വഴിയുടെ ഇരുവശം കണ്ടോ, മുഴുവൻ വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുക. പലതവണ നമ്മളിതൊരു ഷൂട്ട് ചെയ്തപ്പോഴെല്ലാം ആ വീഡിയോസ് കണ്ട് നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്, എന്താണിങ്ങനെ ഈ വഴി മാത്രം ഇത്രയും വേസ്റ്റ്. ഇത് ഒരിക്കൽ കൂടി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തത്. ഇവിടെ HMT ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് കൂടുതലും, പക്ഷേ അവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടുത്തെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, എന്നിട്ടും കണ്ടില്ല ഈ വഴി മുഴുവൻ വേസ്റ്റ് തള്ളിയിരിക്കുക. അതൊക്കെ പോട്ടെ, വണ്ടി കൊള്ളാം. മിഡ് റേഞ്ച് കുറച്ചുകൂടെ ഒന്ന് മാറിയിട്ടുണ്ട്, പക്ഷേ ആ ലോ റേഞ്ചിലൊരു ചെറിയ പോരായ്മ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, പഴയതിനേക്കാൾ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. ഇതാരാ വേറൊരു ജാവക്കൂട്ടം, പെറാക് പയ്യൻസ്. നമ്മുടെ ബോമാൻ ഇറാനി ചേട്ടൻ പറഞ്ഞാൽ കുറെ കൂടെ അഗ്രസീവ് ആയിട്ടുണ്ട് വണ്ടി. എനിക്ക് ജാവ ഇറക്കിയ 3 മോഡലുകളിൽ റൈഡിങ് കംഫർട്ട് കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ജാവ 42. പുതിയ അപ്ഗ്രേഡായ 2.1 അത് യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള റൈഡിങ് കംഫർട്ട് ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു 6 അടിക്ക് മേലെ ഹൈറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെ ഉയരമുള്ള ആളുകൾക്ക് ഈ വാഹനത്തിൽ കുറച്ച് നേരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു മടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കെന്തായാലും 6 അടി പൊക്കമില്ലാത്തതുകൊണ്ട് ആ പ്രശ്നം അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും പൊക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പറ്റിയ ഉയരമുള്ള ഒരു വണ്ടി ജാവ അധികം താമസിയാതെ പുറത്തിറക്കുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെ പ്രതീക്ഷിക്കാം. ജാവയുടെ പുതിയ
പല മോഡലുകളും ഈ വർഷം വരുന്നുണ്ടെന്നാണ് ശ്രീ ബൊമാൻ ഇറാനി പറഞ്ഞത്. അത് സത്യമാണെങ്കിൽ ഒരു ADV അല്ലെങ്കിൽ ഒരു സ്ക്രാംബ്ലർ വേർഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് ഒരു ഷോഡ വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. ആ, ഇത് കണ്ടപ്പോൾ ഓർത്ത് ഈ ആഴ്ച ഹിമാലയനും കൂടി ഇനി ടെസ്റ്റ് റൈഡ് ചെയ്യാനുണ്ട് പുതിയ വണ്ടി. ആ, അങ്ങനെ ഷോഡയും വാങ്ങിച്ച് ബാക്കിയും കിട്ടി, നമുക്കിനി പോകാം. എക്സ്പ്ലോറേഷനൊക്കെ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത്തിരി വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നല്ല, പഴയതിലും കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയ ജാവ 42 എക്സ്പ്ലോറേഷൻ മോശമായിരുന്നല്ല, പക്ഷെ ഇത് കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ ജാവ 42 2.1 റൈഡാണ് നമ്മളിപ്പോൾ നടത്തിയത്. ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, പഴയതിൽ നിന്നും കുറേ കൂടി മെച്ചപ്പെട്ട ഒരു മിഡ് റേഞ്ച് ടോർക്കുണ്ട്. അതുപോലെ തന്നെ വാഹനം കുറേ കൂടി അഗ്രസീവായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് താഴെ തട്ടുക ഒരെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ പാഡിങ്, ഈ സീറ്റിൻ്റെ പാഡിങ് വളരെ നന്നായിട്ടുണ്ട്. ഇത് ഒരുപാട് ദൂരയാത്രയൊന്നും നമ്മൾ നടത്തിയില്ലെങ്കിലും ആയാസം അധികം ഉണ്ടാകുന്നില്ല. നമ്മുടെ പുറകു ഭാഗത്ത് അധികം വലിയ ആഘാതങ്ങളും അങ്ങനെയുള്ള വേദനകളൊന്നും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡിസൈനല്ല. പഴയ പാഡിങ്ങിൽ, പഴയ സീറ്റിൽ ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇത് പൊതുവെ കുറേ കൂടി നല്ല ഒരു കുഷനിങ് ഉള്ള സീറ്റാണ്, അതുകൊണ്ട് തന്നെ ദൂരയാത്രകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ ജാവ 42 2.1 വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ലഭിക്കുന്നതറിയാൻ, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണം അമർത്തിയേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.